എല്ലാവർക്കും മധുര മിഠായി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മൾ ചരിത്രമുറങ്ങുന്ന വീഥിയിലൂടെ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് പേരുടെ വീടുകളിൽ നമ്മൾ എത്തപ്പെട്ടു. ഒരുപാട് പേരുമായിട്ട് നമ്മൾ ചരിത്രങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കപ്പെട്ടു. എന്തായാലും ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പാലക്കയത്താണ്. പാലക്കയം കുടിയേറ്റ മേഖലയാണ്. കുടിയേറ്റ മേഖലയുടെ ആധികാരിക ചരിത്രം അറിയുന്ന ഒരുപാട് പേരിവിടെയുണ്ട്. പാലക്കയം മാത്രമല്ല, നമ്മുടെ പാലക്കയമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അച്ചംപാറ, അതേപോലെ കാഞ്ഞിരപ്പുഴ, ഇടക്കുറശ്ശി, കല്ലടിക്കോട് തുടങ്ങിയ വിവിധ സ്ഥലങ്ങളുടെ ചരിത്രങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ ചരിത്രയാത്ര മുന്നോട്ട് പോവുകയാണ്. എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുമല്ലോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. കൂടാതെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അയക്കുകയും ചെയ്യുക. എന്തായാലും ഞങ്ങൾ ഇന്ന് പുതിയ അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. പരിചയപ്പെടുത്തുന്ന പുതിയ അതിഥി പാലക്കയത്ത് നരിമറ്റൻ എൽ ടി തോമസ്, നമ്മളെല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന കുഞ്ഞേട്ടൻ, എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞേട്ടൻ. അദ്ദേഹം തച്ചമ്പാറയുടെ ആദ്യകാലത്തെ പ്രസിഡന്റായിരുന്നു. അപ്പോൾ മുൻ പ്രസിഡന്റായ അദ്ദേഹത്തെ തച്ചമ്പാറയുടെ ചരിത്രം പറയുന്നതിന് വേണ്ടി കുറേ ദിവസം ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് അവിചാരിതമായിട്ട് കുഞ്ഞേട്ടനെ ഞങ്ങൾക്ക് കിട്ടിയത്. എന്തായാലും വിളിച്ചു വിടുമ്പോൾ കുഞ്ഞേട്ടൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞേട്ടന് എന്തൊക്കെയാണ് നമ്മുടെ തച്ചമ്പാറ, പാലക്കയം ഈ ഭാഗങ്ങളെയൊക്കെ പറ്റിയിട്ടുള്ള ഒരഭിപ്രായം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ മറ്ററിവുകൾ, ഇതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ എൻ ടി തോമസ്, നാട്ടുകാർ വിളിക്കുന്ന നരിമറ്റൻ കുഞ്ഞേട്ടൻ. ഞാൻ 1970 കോഴിക്കോട് ജില്ലയിൽ ഊരാച്ചുണ്ട് കക്കയം പ്രദേശത്ത് നിന്ന് പാലക്കയത്ത് ഞങ്ങൾ വരുന്ന സമയത്ത് കാഞ്ഞിരപ്പുഴ പുളിക്കൽ എന്ന സ്ഥലത്താണ് ബസ്സിറങ്ങിയിരുന്നത്. പുളിക്കൽ അവിടെ അന്ന് ഡാമിൻ്റെ പ്രാരംഭ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. പുളിക്കൽ അന്ന് ഒരു എൽ പി സ്കൂൾ ഉണ്ടായിരുന്നു. അന്നറിയപ്പെടുന്ന ഒരു കേന്ദ്രം കുഞ്ഞപ്പണിക്കരുടെ ഒരു കടയാണ്. കടയെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇന്നത്തെ രീതിയിൽ പറയാം. എല്ലാവിധ സംവിധാനം ഉണ്ടായിരുന്നു. ഡാമിന്റെ ഉള്ളിലായിരുന്നു പുളിക്കല്. അന്ന് ഡാമിന്റെ പണികളൊന്നും ആയിട്ടില്ലായിരുന്നു, അതിലായിരുന്നു. അപ്പൊ അതിനോട് ചേർന്ന് വലിയൊരു പലചരക്ക്, സ്റ്റേഷനറി, ജൗളിക്കട, ഹോട്ടല്, അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരു സംരംഭം ഉണ്ടായിരുന്നു കുഞ്ഞപ്പണിക്കരുടെ. കുഞ്ഞപ്പണിക്കരുടെ മക്കളും കൂടിയായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. അത്യാവശ്യം ജോലിക്കാരുണ്ടായിരുന്നു. കുഞ്ഞപ്പണിക്കരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നല്ല കാര്യം പറയാനുള്ളത്, പഴയകാലത്ത് പട്ടിണിയുടെ കാലമായിരുന്നു. അന്ന് കർക്കിടകമാസം തുടങ്ങുമ്പോൾ, തുടങ്ങുന്ന ഒരു തലേ ദിവസം ഈ നാട്ടിലുള്ളവർ ആഘോഷിച്ചിരിക്കുന്നത് ശങ്കരാന്തി എന്ന് പറഞ്ഞിട്ടാണ്. ശങ്കരാന്തി അത് പിന്നെ ഒരു മാസം പട്ടിണിക്കാലമാണ്. അപ്പൊ ശങ്കരാന്തി ആഘോഷിക്കുന്ന ദോശ ചുട്ട് കോഴിയിറച്ചിയും കഴിച്ചിട്ടാണ് അന്ന് അവര് പട്ടിണി മാസത്തിന്റെ തുടക്കം. പക്ഷെ ആ 32 ദിവസവും കുഞ്ഞപ്പണിക്കർ ഉച്ചയ്ക്ക് എല്ലാവരും വരുന്ന എല്ലാ പാവപ്പെട്ടവർക്കും കഞ്ഞി കൊടുത്തിരുന്നു. അപ്പൊ ആ കഞ്ഞി കുടിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ആളുകൾ വരുമായിരുന്നു. അത്രയും ഒരു ദാരിദ്ര്യം പിടിച്ച കാലമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വരുന്ന കാലത്ത് പാലക്കയത്ത് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. കാരണം പാലക്കയത്ത് കുടിയേറ്റം തുടങ്ങുന്നത് 48 ഞങ്ങൾ വരുന്നത് 70. അപ്പൊ 48 കുടിയേറ്റം തുടങ്ങിയെങ്കിലും അന്ന് വന്ന ആൾക്കാർ കുണ്ടപ്പട്ടിയിൽ ഭാഗത്ത് വന്നിരുന്നത് കുറവിലങ്ങാട് ഭാഗത്ത് വന്ന ആളുകളായിരുന്നു. അപ്പൊ അവര് അന്ന് അവരിവിടെ വന്നപ്പോൾ മണ്ണാർക്കാട് മൂപ്പിൽ നായരുടെ അടുത്ത് നിന്നും സ്ഥലം വാങ്ങി. എങ്കിലും അന്ന് താമസയോഗ്യം അല്ലാത്തതിനാൽ അന്ന് ഒറ്റശ്ശേരി ഭാഗത്താണ് താമസിച്ചിരുന്നത്. പിന്നീട് പിന്നെ 52 അവര് ഉണ്ടമ്പട്ടി ഏരിയയിൽ ഒരു 300 ഏക്കർ സ്ഥലം
അവര് ഭാഗിച്ചെടുത്തിട്ട് അവിടെ താമസം തുടങ്ങുന്നത്. ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ പുതുപ്പള്ളി ഭാഗത്ത് നിന്ന് മറ്റേ ഇരുമ്പാമുട്ടി ഭാഗത്ത് താമസം തുടങ്ങി കുടിയേറ്റ മുന്നേ വന്നു. അവര് അവരന്ന് 48 തന്നെയാണ് ഏകദേശം. അന്ന് അവര് ഇരുമ്പാമുട്ടി വാങ്ങിച്ചെങ്കിലും ഇവിടെ അന്ന് മറ്റേ ഈ സൗകര്യക്കുറവായതുകൊണ്ട് മുതുകുശ്ശിയിലാണ് അവർ താമസിച്ചിരുന്നത്. അത് പ്രധാനമായിട്ടും എന്താ ചാല മറ്റേ കുറ്റിക്കക്കാര് പിന്നെ പൂന്തോട്ടംകാര് ചാലിങ്ങക്കാര് അങ്ങനെ പിന്നെ അതുപോലെ പിന്നെ തച്ചിരിക്കക്കാര് പിന്നീട് വരികയാണ്. അങ്ങനെ കുറെ വീട്ടുകാർ അവിടെ വന്ന് താമസിച്ചിരുന്നത്. അവിടെ ഏകദേശം 300 ഏക്കറാണ് അവർ വാങ്ങിച്ചിരുന്നത്.